പൊതുവഴി നിങ്ങളുടെയാണോ? പൊതുവഴി നിങ്ങളുടെയാണോ? ഈ പൊതുവഴി നിങ്ങളുടെയാണോ? പബ്ലിക് റോഡ് നിങ്ങളുടെയാണോ? അല്ലല്ലോ, പൊതുവഴി നിങ്ങളുടെയാണോ? അല്ലല്ലോ, നിങ്ങൾ ആരും കരുതില്ല. ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ഉൾപ്പെടെ കരുങ്കെട്ടുണ്ടാക്കിയ വഴിയാണ്. നമസ്കാരം. നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ പോലീസ് ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റം. മൂന്നാർ പോലീസ് സ്റ്റേഷനിലെ പ്രിൻസിപ്പൽ SI സാഗറിനെയാണ് ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലേക്ക് സ്ഥലം മാറ്റിയത്. ദേശീയ പണിമുടക്ക് ദിനത്തിൽ റോഡ് തടസ്സപ്പെടുത്തി പൊതുയോഗം സംഘടിപ്പിച്ചത് ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് SI സാഗറിനെ സ്ഥലം മാറ്റിയത്. ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച മൂന്നാറിൽ ഇന്നലെ റോഡ് തടസ്സപ്പെടും വിധം ട്രേഡ് യൂണിയൻ നേതാക്കൾ പൊതുയോഗം സംഘടിപ്പിച്ചപ്പോഴാണ് പോലീസ് വിഷയത്തിൽ ഇടപെട്ടത്. MLA രാജയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധ യോഗം നീണ്ടതോടെ നഗരത്തിൽ ഗതാഗത കുരുക്കുണ്ടായി. ഇതോടെയാണ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വിഷയത്തിൽ ഇടപെട്ടത്. ഗതാഗതം തടസ്സപ്പെടുത്തരുതെന്നും വാഹനം കടത്തിവിടണമെന്നും പോലീസ് സമരക്കാരോട് ആവശ്യപ്പെട്ടു. ഇതോടെ ട്രേഡ് യൂണിയൻ നേതാക്കളും പോലീസും തമ്മിൽ വാക്കേറ്റമായി. ഇതിനു പിന്നാലെ സമരാനുകൂലികൾ സർക്കിൾ ഇൻസ്പെക്ടറെ തള്ളിമാറ്റുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയുമായിരുന്നു. ഇത് കണ്ടതോടെ CIA സംരക്ഷിക്കുന്നതിന് വേണ്ടി SI സാഗർ സമരാനുകൂലികളെ തള്ളിമാറ്റി. ഇതിനിടയിൽ MLA രാജയ്ക്കും മർദ്ദനമേറ്റു എന്നാണ് സമരക്കാർ പറയുന്നത്. അല്ലല്ലോ, നിങ്ങൾ ആരും കരുതില്ല. ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ഉൾപ്പെടെ കരുങ്കെട്ടുണ്ടാക്കിയ വഴിയാ. MLA ഉണ്ടായിരുന്നവർ പോലീസിനെ മർദ്ദിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഉന്തും തള്ളും ഉണ്ടായതോടെ പരിക്കേറ്റ SI സാഗർ ആശുപത്രിയിൽ ചികിത്സ തേടി. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥർ മദ്യപിച്ച ശേഷമാണ് ഡ്യൂട്ടിക്ക് എത്തിയത് എന്ന ആരോപണമാണ് CPM നേതാക്കൾ ഉന്നയിച്ചത്. SI സാഗറിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും CPM ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് SI സാഗറിനെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് വന്നത്. മൂന്നാറിൽ MLA മർദ്ദിച്ച സംഭവത്തിൽ സംഘർഷമുണ്ടാക്കിയത് മദ്യപിച്ചെത്തിയ ഉദ്യോഗസ്ഥനാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ പറഞ്ഞു. സമരം സമാധാനപരമായിരുന്നു. മദ്യപിച്ചെത്തിയ ഉദ്യോഗസ്ഥനൊപ്പം MLA മർദ്ദിച്ചത് SI സാഗറാണ്. ഇതേ SI മുൻപും CPM നേതാക്കളെ കയ്യേറ്റം ചെയ്തിട്ടുണ്ട്. നിലവിലെ ജില്ലാ സെക്രട്ടറിയായ CV വർഗീസിനെയും SI മുൻപ് കയ്യേറ്റം ചെയ്തിരുന്നു. തക്ക സമയത്ത് നടപടി സ്വീകരിക്കാത്തതിന്റെ പരിണിത ഫലമാണ് ഇതേ SI വീണ്ടും സംഘർഷമുണ്ടാക്കിയതെന്നാണ് KK ജയചന്ദ്രൻ പറഞ്ഞത്.